So hello guys, welcome back to another video from my YouTube channel. So guys, nammada lokicraft in episode 3 aanundaanu nammada idakka kadun talangana unda adavare yan third person view innu first person view aakatte oof break nu parna valare break irunnu idu download edappo break onnu undayirunnilla sorry adapattum idu ee enchanting table kaaranamaanu idakka vena ee chestinulli tuttudu ee book okke enikku endo സോംബീ സ്പോണറ് ഞാൻ കേവ് ചെയ്ത് മൈൻഡ് ചെയ്തപ്പോൾ കണ്ടു അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ രണ്ട് ചെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ രണ്ട് ചെസ്റ്റ് അല്ല ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടി. പിന്നെ ഈ അയണൊക്കെ ഞാൻ മൈൻഡ് ചെയ്തുണ്ടാക്കിയതാണ്, ഇത് ഈ ഗോൾഡനൊക്കെ മൈൻഡ് ചെയ്തുണ്ടാക്കിയതാ, ഡയമണ്ട് ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയാൽ ഗൈസ്, അത് ഞാൻ ഗെയിമിന് ചീറ്റതാണ്. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗെയിം മോഡ് ക്രിയേറ്റീവിലാക്കി, എന്നിട്ട് ഞാൻ ഈ ഡയമണ്ടൊക്കെ ഈ ചെസ്റ്റിൻ്റെ ഉള്ളിലെടുത്ത് വെച്ചു, എന്നിട്ട് ഞാൻ സർവൈവലെടുത്തിട്ട് നോക്കിയപ്പോൾ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഡയമണ്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇനി ഇതൊക്കെ ഞാൻ ക്രിയേറ്റീവ് മോഡാക്കിയിട്ട് ഇവിടെ വെച്ചാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. സോ ഗൈസ്, നമ്മൾ എന്നത്തെ പോലെ മൈനിങ്ങിനാണ് ഗൈസ്. ഇത് അയൺ സോഡാണ് കേട്ടോ, ഗോൾഡൻ സോഡല്ല, കണ്ടൊരു ഗോൾഡൻ സോഡിൻ്റെ ചെറിയ ലുക്കുള്ള ഗൈസ്. ഈ തവങ്ങ് കണ്ട ഡയമണ്ടിൻ്റെ അയണ്ട ആർമോൾസ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് മൈനിങ്ങിന് പോവാം. ഗോൾഡൊക്കെ ഇത് ഞാൻ ഈ ഫർണേസിൽ ചൂടാക്കിയിട്ടില്ല ഗൈസ്. ഓക്കെ സെറ്റ് അങ്ങോട്ട് മാറ്റട്ടെ. ദെൻ കോളിൻ്റെ അത്യാവശ്യമാണ്, കോളില്ലെങ്കിൽ ചൂടാക്കാൻ പറ്റില്ല. ഞാൻ കോളല്ല ഉപയോഗിക്കുന്നത്. ഇത് ഗൈസ് ബ്രേക്കാണ് ഗൈസ്, എനിക്ക് ദേഷ്യം പിടിക്കുന്ന കാര്യമാണ് ബ്രേക്ക്. ഇത് ഫ്ലിൻറ്റ് ക്രാഫ്റ്റിൻ്റെ ടേബിളാണ്, അവിടെ ചൂടാക്കാൻ വയ്ക്കും. പിന്നെ ഈ ഫ്ലിൻറ്റ് വെച്ചിട്ട് പറ്റില്ല, അതിന് ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അതിലില്ല. പിന്നെ ഗൈസ് നമ്മുടെ ഇതിൽ വയ്ക്കണം, ദെൻ സെറ്റാക്കണം ഗൈസ്. പിന്നെ ഉണ്ടാവട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ആ ഉണ്ടായിണ്ടല്ലോ, രണ്ട് സെക്കൻഡിനുള്ളിൽ ഉണ്ടായി ഗൈസ്. വണ്ടിയിരിക്കട്ടെ, ഈ ഗെയിമിന് ചീറ്റ് തന്നിട്ടു ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ മൈനിങ്ങിനാണ് ഇറങ്ങാൻ പോകുന്നത്. മൈനിങ്ങിന് ഞാൻ നിങ്ങളെ കുറേ ഒരു സ്ഥലം കാണിച്ചിരാം, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ കുറേ മൈൻ ചെയ്ത് ഒരു തമാശ രീതിയിലുള്ളൊരു സ്ഥലം, ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ആക്സ് എന്ന് പറഞ്ഞൊരു നല്ല ആയുധമാണ് എൻ്റെ കണക്ക് കൂട്ടലുകളിൽ. കണക്ക് കൂട്ടലല്ല, സ്വോർഡിനെക്കാട്ടും കുറച്ച് പവർ കൂടിയതുള്ള ആയുധമാണ് ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മൈനിങ്ങിന് പോവാം ഗൈസ്, ഒന്നും വെയിറ്റ് ചെയ്യണം. ഗൈസ് നോക്ക്, ഈ സ്റ്റോണിൻ്റെ ഈ ഷവൽ എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു, അത് ഞാൻ സാൻഡും ഇട്ട് യൂസ് ചെയ്യാൻ നോക്ക്. പുല്ല് പറക്കുന്ന പോലെ കണ്ടോ ഗൈസ്, പുല്ല് പറക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ സാൻഡിനെ പറക്കുന്നത്, കണ്ടോ ഗൈസ്. അയ്യോ ലാഗായിരുന്നു കേട്ടോ ഗൈസ്, പെട്ടെന്ന് എന്തോ ലാഗാണെന്ന് തോന്നി. പിന്നെ ഞാനിവിടെ ലാവ് വെച്ച് കുറച്ച് ഒബ്സീഡിയൻ്റിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കി, അതിനായിട്ട് ഡയമണ്ട് യൂസ് ചെയ്യണം ഇത് പൊട്ടിക്കാനായിട്ട്. ബട്ട് ഡയമണ്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ എനർജി കുറഞ്ഞത് കാണുമ്പോൾ ഗൈസ് നമ്മുടെ ചങ്ക് പൊട്ടി തകർന്നു പോകും ഗൈസ്. അങ്ങനെ അത്ര രീതിയിലുള്ളതാണ് ഡയമണ്ട്. അതായത് ഈ നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ആയുധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി നമ്മളെ എൻജാൻറ്റഡ് തിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ വാതിൽ തുറന്നിട്ടിട്ട് പോകുന്നു കേട്ടോ ഗൈസ്. ദെൻ നമ്മുടെ മൈനിങ് ഇത് നമ്മൾ കേവ് ഒരെണ്ണം അടച്ചു കൂട്ടിയതാണ്. ദെൻ സോ ഡിഫിക്കൽട്ടി കുറച്ചിട്ടൊക്കെ ഉണ്ടോ ഗൈസ്, ഞാൻ വേറൊരു കേവ് കണ്ടുപിടിച്ചു കേട്ടോ ഗൈസ്. അവിടെ നിന്നാണ് ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആക്സ് പിടിച്ചോണ്ട് പോകാം, എല്ലാവരും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത്ര ഇങ്ങനെ ചെയ്യാം. അതെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിപ്പെടുന്നു. അല്ല സോറി, ഇവിടെ ഇല്ല, കേവില്ല. ഈ ടോർച്ചസൊക്കെ എടുത്ത് മാറ്റി വിട്ടോ ഗൈസ്, ടോർച്ചസ് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുത്ത് വലിച്ച് വലിച്ച് കാട്ടിറിയും ഗൈസ്. എറിയുന്നു ഇത് ഈ ഷവൽ വെച്ചിട്ട് ഗൈസ്. ഈ മഡ് എന്തിനാണോ വരുന്നത് ഗൈസ്, ആവശ്യമില്ലാണ്ട് ഓരോ മഡ് പൂറം മഡ് ഉണ്ടാവും. അയ്യോ സോഡ എടുക്ക്, സോഡാ എന്താവട്ടെ, എല്ലാം എടുക്ക്. ഇതൊക്കെ ഞാനിവിടെ നിർത്തിയേക്കേണ്ടതാണ്.
ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി എന്ന് വെച്ചത്. ഇനി ഇത്രയും വലിയൊരു ഏരിയ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ, ഇത് കണ്ടോ അങ്ങോട്ടുണ്ട് വന്നിട്ട്. അയ്യോ ആ എവിടെ നിന്നാണോ ഈ സാധനം കിട്ടിയേ ഗോൾഡ്? ഇവിടെ ഇത് ഞാൻ മൂടിയതാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ലാവയും കാര്യങ്ങളൊക്കെ ഗൈസ്. എനിക്ക് കണ്ടപ്പാകെ ഒരു ഇത് പോന്നു, ഭയം തോന്നി. അതായത് ലാവയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്ലിൻറ്റ് കിട്ടും കേട്ടോ ഗൈസ്. ആ സംഭവം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറയുന്നത്. അതെനിക്ക് ഫണ്ണായി. ആൻറ്റിസ്റ്റൈൻ എന്താ പേര്? അവൻ്റെ സൈറ്റ് അല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈറ്റാണോ? അല്ലേ ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബ് സൈറ്റാണോ? അല്ലോ ആൻറ്റി സൈറ്റ് ഗൈസ്. ഇത് നല്ല പേര്, എനിക്കിഷ്ടമില്ലാത്ത പേരെന്നാ. ഒരു പൂറ പേര് ഏതൊരു ഇത് വവ്വാലൊക്കെ പറന്നു പോകും. ഈ ഞാൻ ഈ വവ്വാലെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ഇല്ലവനെ കൊല്ലാൻ പറ്റുമോ? ക്യൂ 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 എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗൈസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെടുത്തു കേട്ടോ ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം ഗൈസ്. വേറൊരു ഒന്നുമില്ല ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇത് കൂടെ പോയി കഴിഞ്ഞാൽ കാരണം ഗൈസ് നമ്മൾ എത്തിയ സ്ഥലത്ത് തന്നെ എത്തും. നമ്മുടെ സ്ഥലം തന്നെ ഈ കോളൊക്കെ നമുക്ക് പറിച്ചെടുത്തേക്കാം. ഒരു കോളൊക്കെ ഒന്ന് കൂടി ഇരുന്നോട്ടെ. എന്താണുണ്ടേ ബ്രേക്ക്, ചളി ബ്രേക്ക്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വമ്പം പോറാണ് കേട്ടോ ഗൈസ്, വമ്പം പോറ. ഇതിൽ കൂടെ തന്നെ പോവാം, ഈ ഷോർട്ട് കട്ട് പിടിച്ചുകൊണ്ട് പോവാം ഗൈസ്. ഇതൊരു ഷോർട്ട് കട്ടായിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ടോർച്ചൊക്കെ എടുത്ത് പറിച്ച് മാതി കളയും ഗൈസ് ഞാൻ. അത്രയുള്ളൂ, ഇങ്ങോട്ട് പോകണം വേണ്ട. മൈനിങ് ഏരിയ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ കുറച്ച് മൈൻ ചെയ്യാന്ന് വെച്ചു. ഈ ടോർച്ചറിനെ കൈ പിടിച്ചേക്കാം. ഈ കോളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ഗൈസ്. ടോർച്ച് ഉണ്ടാക്കാനല്ല, നമ്മളെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫർണേസിൽ വെക്കാനായിട്ട് ഗൈസ്. ഈ കോളൊക്കെ നമ്മൾ അതിനായിട്ടാണ് എടുക്കുന്നത്. ഒരു കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഗൈസ് കുറേ ടോർച്ച് കിട്ടും ഗൈസ്. അങ്ങനത്തെ ഒരു മാജിക്കാണ്. ഒരു ഒരു കോളാണെങ്കിൽ ഒരു നാല് ടോർച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. മാജിക്കൽ സാധനമാണ് കേട്ടോ, അങ്ങനത്തെ ഒരു മാജിക്ക് ഇതിലുണ്ട്. എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴും ശ്രദ്ധിച്ച്. പണ്ടപ്പോഴോ ടോർച്ച് ഉണ്ടാക്കിയത്. എൻ്റെ അമ്മേ ഇതൊക്കെ വെച്ച് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം കേട്ടോ. പകുതി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. എന്ത് മറ്റേ ഇത് ഉണ്ടാക്കാനായിട്ട്, ഇത് ഫർണീച്ചറിട്ട് ചൂടാക്കാനായിട്ട്. ഈ നമ്മുടെ ഈ എൻചാൻ്റ്മെൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞ സംഭവത്തിലാണ് ഞാൻ എൻചാൻ്റ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഗൈസ് എൻചാൻ്റ് ചെയ്യാനായിട്ട് കുറേ എക്സ്പികൾ വേണം കേട്ടോ ഗൈസ്. നമ്മുടെ ഈ സാധനങ്ങളില്ലേ, ഈ താഴ്ത്തിരിക്കുന്ന സാധനങ്ങളില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഒരു പച്ചക്കറി സാധനമില്ലേ, അതാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അതാണ് എക്സ്പി എന്ന് പറഞ്ഞാൽ. ആ എക്സ്പി കുറയണം വേണം ഗൈസ്, ഇല്ലെങ്കിൽ നമുക്ക് എൻചാൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. കുറച്ച് അയൺ ഗൈസ് ഗൈസ്. പിന്നെ എക്സ്പികൾ കുറേ വേണം, ഇല്ലെങ്കിൽ നമുക്ക് എൻചാൻ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അത് അങ്ങനത്തെ ഒരു കാര്യം ഇതിലുണ്ട് കേട്ടോ. ഏയ് അയണൊന്നും തീരുന്നില്ലല്ലോ. ടോർച്ച് ടോർച്ച് പറഞ്ഞെടുത്ത് കൂടെ വെച്ചേക്കാം. ഒരു ആരുടെ പുറത്തോട്ടോ വിളിച്ചു അങ്ങോട്ട് ഉള്ളിലോട്ടുണ്ട്. എൻ്റെ അമ്മ എന്തോരാണ് വയസ്, ഈശ്വര ഇമാതിരി അയണകളാണല്ലോ വയസ്. തീർന്നു തീർന്നു തീരണം, ഇല്ലെങ്കിൽ മൈൻ ചെയ്ത് മനുഷ്യൻ മടുക്കും. മൈൻ ചെയ്യാൻ ഇറങ്ങിയില്ലേ പക്ഷെ. ഇനി ഇത്മാതിരയാണുകൾ നമ്മൾ തിരിച്ച് പോവാ. ഏതൊരു വീട്ടോ ഗൈസ്, ചാർജ് കുറച്ചുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വീട് നിൽക്കും കേട്ടോ ഗൈസ്. ചാർജ് എത്ര ഉണ്ട്? അയ്യോ 9 ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ നിർത്താട്ടോ ഗൈസ്. വീഡിയോ എൻഡാക്കാം. ഐ അതിനൊരു വേറെ കുഴിയിലൊക്കെ. ഇതിൽ കൂടെ നമ്മൾ പോകണം. ഇവിടെ ഒരു ടോർച്ച് ഇരുന്നോട്ടെ. കയ്യിലും എന്തിനു വെറുതെ ടോർച്ചൊക്കെ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. ഈ കോള് ഈ 24 ഡിവൈഡ് ചെയ്യണം ഗൈസ്.
സോ ഒരു 14+14 സോറി ഗൈസ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് കാണാം കേട്ടോ ഗൈസ്, ഡിവൈഡ് ചെയ്തിട്ട്. സോ ഗൈസ് 14 കോൾ വെച്ചിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം, ബാക്കി 14 നമുക്ക് ഫർണേസിൽ ഇടാൻ വയ്ക്കാം കേട്ടോ ഗൈസ്. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യും, അടുത്ത എപ്പിസോഡിൽ അതൊന്നും അല്ലായിരിക്കും എന്നത്തെ പോലെ മൈനിങ് കേട്ടോ ഗൈസ്. ഇപ്പം തന്നെ ഞങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. 25 നമ്മൾ ഒരു ചെസ്റ്റിൽ എടുത്ത് വയ്ക്കും ഗൈസ്, എന്നിട്ട് ബാക്കി 14 നമ്മൾ എടുത്ത്. ഏ രാത്രിയായോ ഗൈസ്? അവിടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുന്നു, കണ്ടു ഗൈസ്? അതാണ് നമ്മുടെ രാത്രിയുടെ സമയം. ഒരു ഡിഫിക്കൽട്ടി കൂട്ടിയിട്ടേക്കണം, എന്നാലും ഇവരൊക്കെ കൂടെ ഉള്ളപ്പോഴാണ് ഗൈസ് ഒരു ഇത് വരുള്ളത്. ദെൻ ബാക്കടിക്കട്ടെ, ബാക്ക് ടു ഗെയിം. ഇവരൊക്കെ ഒന്ന് കൂടെ വേണം ഗൈസ്, ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇവരൊന്ന് കൂടെ വരുന്നത് നല്ലതാണ്. അതെ, എൻഡർമാനോ? എൻഡർമാൻ്റെ കണ്ണിലോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പറഞ്ഞു നിൽക്കുന്നു ഗൈസ്, എൻഡർമാൻ്റെ ഒന്നും കിട്ടിയില്ലോട്ടോ കേട്ടു ഗൈസ്. ഇതേ ക്രീപ്പർ, ക്രീപ്പർ പൊട്ടി പൊട്ട് പൊട്ട് പൊട്ടി പൊട്ടി ഗൈസ്, ക്രീപ്പർ പൊട്ടി ഗൈസ്. അത്രയും സാൻഡ് കിട്ടി ഗൈസ്, ബട്ട് ക്രീപ്പർ പൊട്ടി. നമ്മുടെ വീടിൻ്റെ മുൻഭാഗം എൻട്രി ഒക്കെ നശിപ്പിച്ചു ആ ക്രീപ്പർ. എൻഡർമാൻ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്, എൻഡർമാനെ ഇങ്ങോട്ട് വിളിക്കാം. എൻഡർമാനെ ബൂയ്, എൻഡർമാൻ ഹലോ മച്ചാനെ. വാട്ട് വാട്ട്, ഇതെങ്ങോട്ടത് പോകണം ഇവൻ? ഈ ചക്ക കുറുക്കാട്ടി ആ നമ്മുടെ പിന്നിലോട്ട് ഒളിച്ചോടിപ്പോയി എന്ന് തോന്നുന്നു. ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പുറത്തിറങ്ങരുത് ഗൈസ്, ഇതിന് പകരം വീട്ടിലിറങ്ങിയിട്ട് രാവിലെ രാവിലെ. മോൺസ്റ്റേഴ്സ് നിയർ ബൈയിലുണ്ട്, നമുക്കിപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, അതാണ് കാരണം. എൻഡർമാനെ 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 വൃത്തിയാട്ടനെ. ഇതെന്തത്, ഇതെന്ത് സാധനം, എന്ത് ഏതാനടി എൻഡർമാൻ? ഇവിടെ നിന്നിട്ട് നമ്മൾ വേണം പോയിസൺ, പോയിസൺ അമ്പൻ ചെക്കനറിയുന്നു. ഓ ഇറങ്ങാ, ഉറങ്ങാൻ പോലും പറ്റില്ല ഗൈസ്. നോക്കി മോൺസ്റ്റേഴ്സിനൊന്നും നശിപ്പിക്കണം ഗൈസ്. ഇതെന്ത് സംഭവം? ഏയ് നമുക്കിപ്പോ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, ഉറങ്ങാൻ പറ്റില്ല ഗൈസ്. ഒന്നും കിട്ടില്ല ഗൈസ്, എൻഡർമാൻ്റെ ഒന്നും കിട്ടിയില്ല. ഏതോനടേ ഏതോനടേ അമ്പയാണ് മനുഷ്യരെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. അമ്പയിന്ന അമ്പയെന്നോടാ വൃത്തിയട്ടോനെ, അമ്പയല്ലേടാ വൃത്തിയട്ടോനെ. മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കാത്തവൻ, ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലടാ വൃത്തിയട്ടോനെ. ഓ ആ വാതിൽ തുറന്നായ ശേവയമ്മമാരൊക്കെ ഇങ്ങോട്ട് വരും, അതിൻ്റെ ഒരൊറ്റ വെട്ടിന് തന്നെ കൊന്നു കഴിച്ചു. എന്തോന്നറിയാ, ഉറങ്ങാൻ പോലും മനുഷ്യന് സമ്മതിക്കില്ല, എന്ത് ദാരിദ്ര്യം പിടിച്ച വേൾഡടേ. ഇതാണ് പറയുന്നത്, രാത്രി ആരും പുറത്തിറങ്ങരുത്. എൻഡർമാനൊന്നും പോയില്ല, ഇതേ ഇതേ ഒരുത്തനും കത്തിച്ചെത്തിട്ടില്ല. എൻ്റെ അമ്മയെ യവന്മാരൊക്കെ ഇതാ എവിടെ നിന്ന് വരുന്ന് കോന്തന്മാർ മനുഷ്യനെ കടത്താനായിട്ട്. ദാ 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 കത്തിച്ചാവുന്നു, കത്തുന്നു, കത്തട്ടെ, കത്തിപ്പോട്ടെ, അത്രയുള്ള ഗൈസ് കത്തിപ്പോട്ടെ. അയ്യോ നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോകണം കേട്ടോ, അതിനുള്ള വഴി അറിയണം. ഈ ക്രീപ്പറൊന്നും കത്തുന്നില്ലേ, അതിന് ക്രീപ്പറല്ലേ ഇവിടുത്തെ രാജാവ് കുണ്ടം പിടിക്കാനായിട്ട്, മനുഷ്യന് പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്, ഓരോന്ന് കിടന്ന് മനുഷ്യനെ പ്രാന്ത് പിടിക്കാനായിട്ട്. പിന്നെ ഈ സോംബി എന്തിനാ ശവലൊക്കെ എടുത്തോണ്ട് വരുന്നത്? ആശാൻ ില്ലാനായിട്ട് ശവലിനൊക്കെ എടുത്തോണ്ട് വരുന്നു. ഞാൻ ഡിഫിക്കൽട്ടി കുറച്ച് കൂടുതലാക്കിയോ? ഓ ഇല്ല. ആ സോപ്പ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ഗൈസ്. സോപ്പ ഗൈസ് ബൈ.